ദൈവ നാമത്തിന് മഹത്വം. വചനപ്രഭാതത്തിൻ്റെ മാന്യപ്രേക്ഷകരെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് വലിയ ധൈര്യമാണ്, ആശ്വാസമാണ്. ഇത് കേൾക്കുകയും കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇത് അനേകർക്ക് പങ്കുവയ്ക്കുകയും ചെയ്യുവാൻ ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കും, അവൻ ചെയ്ത നന്മയ്ക്ക് അവന് പകരം കൊടുക്കും. ഇന്നത്തെ ചിന്താവിഷയത്തിന് നമുക്ക് ഇങ്ങനെ പേര് കൊടുക്കാം: ദൈവത്തിന് കടം കൊടുക്കുന്നവർ. കടം കൊടുക്കുക, കടം വാങ്ങുക, ഇതിപ്പോഴത്തെ ഒരു വൻകിട ബിസിനസ്സാണ്. പണ്ടൊക്കെ ഒരു ലോൺ കിട്ടണമെങ്കിൽ ഒത്തിരി ഒത്തിരി പേപ്പറുകൾ ഉണ്ടാക്കി പല പല ബാങ്കുകൾ കയറിയിറങ്ങണമായിരുന്നു. എന്നാലിപ്പോൾ ഇങ്ങോട്ട് ഫോൺ വിളിക്കുകയാണ്, ലോൺ വേണ്ടേ, ലോൺ വേണ്ടേ, കൂടെ നന്നാക്കാനുണ്ടോ, പഴയ സാധനങ്ങൾ കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ച് വഴിയിലൂടെ ആളുകൾ വരുന്നത് പോലെ ഇപ്പോൾ ലോൺ വേണോ, ലോൺ വേണോ എന്ന് ചോദിച്ച് വരുന്ന ഒരു കാലമാണ്. എന്ന് മാത്രമല്ല, അതിനകത്ത് ചതിയുമുണ്ട്. നിങ്ങൾക്ക് അരമണിക്കൂർ കൊണ്ട് ലോൺ തരുമെന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെ വലിയ ആകർഷണ സമ്മർദ്ദ തന്ത്രങ്ങളൊക്കെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സോഷ്യൽ മീഡിയ ചാനലുകാരൻ അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞു. അങ്ങനെയുള്ള ലോണിൽ ആരും പോയി വീഴരുത്, അത് കൊടും ചതിയാണ്. അപ്പോൾ കടം കൊടുക്കുക, കടം വാങ്ങുക എന്നത് ഒരു കാരുണ്യത്തിൻ്റെ പ്രവൃത്തിയായിരുന്നു ഒരു കാലത്ത്. നമ്മൾ ജീവിക്കുന്ന ഈ അത്യാധുനിക കാലഘട്ടത്തിൽ കടം കൊടുക്കുക എന്നതൊരു തട്ടിപ്പായി മാറിയിരിക്കുന്നു. ഒരു പാവപ്പെട്ടവൻ അത്യാവശ്യത്തിന് അല്പം പൈസയ്ക്ക് വേണ്ടി വിഷമിക്കുമ്പോൾ അവൻ്റെ വീടിൻ്റെ ആധാരം മേടിച്ച് പെട്ടിയിൽ വെച്ചിട്ട് അവന് 10,000 രൂപ കൊടുക്കുന്നു. ഒരു കൊല്ലം കൊണ്ട് ആ 10,000 ലക്ഷക്കണക്കിന് രൂപയായി മാറുന്നു. പിന്നത്തേതിൽ അവൻ്റെ വസ്തു ബാങ്കുകാരൻ്റെ കയ്യിലിരിക്കുന്നു. സ്വർണമാണെങ്കിലും അങ്ങനെ തന്നെ. ഇപ്പം കടം കൊടുക്കലൊരു അധോലോക തട്ടിപ്പായി മാറിയിരിക്കുകയാണ്. മറ്റൊരു കൂട്ടർ കടം വാങ്ങുന്നവരാണ്. തന്ത്രങ്ങൾ ഉപയോഗിച്ച് കടം വാങ്ങിയിട്ട് കൊടുക്കാതിരിക്കാനുള്ള വഴികൾ മുന്നമേ ക്രമീകരിച്ചു വയ്ക്കുന്നവർ. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിവരിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ ബൈബിൾ അങ്ങനെയല്ല. കടം വാങ്ങുവാൻ ഇച്ഛിക്കുന്നവന് അർഹതയുണ്ടായിട്ട് നീ കൊടുക്കാതിരിക്കുന്നത് കുറ്റകരമാണെന്ന് തിരുവെഴുത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പം കടം കൊടുക്കേണ്ടത് ദൈവഭക്തന്മാരുടെ ആവശ്യമാണ്. പക്ഷെ ദൈവഭക്തന്മാർ കടം വാങ്ങുകയില്ല. യഥാർത്ഥ ദൈവഭക്തന്മാർ കടം വാങ്ങുകയില്ലെന്നാണ് ബൈബിൾ പറയുന്നത്. നീ വായ്പ വാങ്ങുകയില്ല എന്ന് തിരുവെഴുത്ത് പറയുന്നു. അതുകൊണ്ട് കഴിവുണ്ടെങ്കിൽ വ്യക്തിപരമായ വായ്പകൾ എടുത്ത് നശിക്കരുത്. വൻകിട ബിസിനസ്സുകാർ ലോൺ എടുക്കുന്ന കാര്യമല്ല ഇവിടെ അർത്ഥമാക്കുന്നത് എന്നും കൂടെ പറയട്ടെ. നമ്മുടെ വിഷയത്തിലേക്ക് വന്നില്ല. ദൈവത്തിന് വായ്പ കൊടുക്കാൻ പറ്റുമോ? ദൈവത്തിന് വായ്പ കൊടുക്കാൻ ദൈവം നമ്മുടെ അയൽവക്കത്ത് താമസിക്കുന്നില്ല. ദൈവത്തിനങ്ങനെ പൈസയ്ക്ക് ബുദ്ധിമുട്ട് വരുന്നില്ല.
ദൈവം നമ്മുടെ മുമ്പിൽ കൈനീട്ടുന്നില്ല. പക്ഷെ ആരാണ് കൈനീട്ടുന്നേ? ദരിദ്രൻ. വാക്യം 17, എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കും. അപ്പോൾ എളിയവൻ, തട്ടിപ്പുകാരനല്ലെന്ന് വീണ്ടും ഞാൻ പറയുന്നു, എളിയവൻ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവൻ, അർഹൻ. ഒത്തിരി മനുഷ്യരുണ്ട് കേട്ടോ, ഒത്തിരി മനുഷ്യരുണ്ട്. അവരോട് കൃപ കാട്ടുന്നവൻ സർവശക്തനായ ദൈവത്തിന് കടം കൊടുക്കുക. ഓഹ്, എന്താണ് ആ വചനം? എൻ്റെ അർത്ഥം, ഇന്ന് ഞാനൊരു പാവപ്പെട്ടവനോട് കരുണ കാണിച്ചു, അത് ദൈവത്തിൻ്റെ അക്കൗണ്ടിലേക്ക് പോയി. ഈ പാവപ്പെട്ടവൻ എനിക്ക് തിരിച്ചു തരികയല്ല, ദൈവം എനിക്ക് തിരിച്ചു തരും. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അതിൻ്റെ വലിപ്പം? മഹാദൈവത്തിന് കടം കൊടുക്കാൻ ഒരു ഗോൾഡൻ ചാൻസ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുക, കളയരുത്. ഗാഡ് ബ്ലെസ് യു. Thank you.